തന്നിലെ ബലിപീഠം, കാൽവരി മലയിലെ ക്രൂശുമരം. യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൻ കൂദാശ തൻ സമയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വലിയ നോമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്കാണ് വിശ്വാസികളായ നാം ഇന്ന് പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത്. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈ തിരുവചന ഭാഗം ധ്യാനിക്കുവാനുള്ള സന്ദർഭമാണ് ഈ ദിവസം തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത്. നോമ്പുകാലത്തിലെ വായനകളൊക്കെ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ മഹത്വത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന സന്ദർഭമാണ് ഈ വായനകളിലൊക്കെ തന്നെ നിറഞ്ഞ് നിൽക്കുന്നത്. മിശിഹായുടെ ജീവിതം സുവിശേഷ ഭാഗത്തിൽ സഹനത്തിൻ്റെ ആത്മീയ സന്തോഷം നമുക്ക് നൽകുന്ന ജീവിതമാണ് ധ്യാനിക്കുവാൻ നൽകുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തെ സഹനത്തിലേക്ക് മാറ്റിയെങ്കിൽ അവനെ അനുഗമിക്കുന്ന ഓരോ വിശ്വാസിയെയും കാത്തിരിക്കുന്നതും ഇതേ സഹനത്തിൻ്റെ ജീവിതമാണ്. ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മിശിഹ തൻ്റെ ജീവിതം സകലർക്കും രക്ഷയുടെ അടയാളമായി മാറ്റിയതുപോലെ അവനെ അനുഗമിച്ച് രക്ഷയുടെ സന്ദേശമാകുവാനുള്ള കൃപാവരം നമുക്കേവർക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ പ്രിയസുതൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത അതേ സ്നേഹത്തിൽ ഞങ്ങളും അങ്ങേ സഹായത്താൽ ഉത്സാഹപൂർവം ചരിക്കുന്നവരായി കാണപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്കു പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്നിയെ എല്ലാവരും എന്നെ അറിയുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. കർത്താവെ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹത്വത്തിൻ രാജാവാ യേശു മഹേശ്വരന്, സ്തുതിയും ബഹുമതിയും സ്തോത്രവും എന്നേക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. സുവിശേഷ ഗീതികൾ പാടാ, യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാഥൻ വിളിക്കുന്നു നമ്മേ.
കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് തിരുനാളിൽ ആരാധിക്കുവാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയ്ദായിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ, ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്കു വേണ്ടിയല്ല, നിങ്ങൾക്കു വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കുവാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കുവാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. മിശിഹായിലും പരിശുദ്ധ കന്യകാമറിയത്തിലും ഏറ്റവും സ്നേഹമുള്ളവരെ, തപസ്സുകാലത്തിൻ്റെ ചിന്തകൾ, മിശിഹായുടെ സഹനത്തെപ്പറ്റി ധ്യാനിക്കുവാനുള്ള അവസരമാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത്. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ വിജാതീയരായ ഗ്രീക്കുകാർ മിശിഹാനാഥനെപ്പറ്റി കേട്ട് അറിഞ്ഞ് തീക്ഷ്ണതയോടെ അവനെ കാണണം എന്ന് ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരെ സമീപിക്കുന്ന സന്ദർഭമാണ് നമ്മൾ ധ്യാനിച്ചത്. ഈ അപ്പസ്തോലന്മാർ കർത്താവിനെ ഗ്രീക്കുകാരുടെ ആഗ്രഹമറിയിക്കുമ്പോൾ തന്നെ തന്നെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമായി എന്ന് ഏറ്റുപറയുകയും ഏതു വിധത്തിലാണ് ഒരു വിശ്വാസി ജീവിതം നയിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നത് പോലെ മറ്റുള്ളവർക്കു വേണ്ടി സ്വന്തം ജീവിതം വിട്ടുകൊടുത്ത് അനേകരുടെ നന്മയ്ക്കു വേണ്ടി ജീവിക്കേണ്ടവനാണ് ഒരു വിശ്വാസി എന്ന വലിയ ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ വചനഭാഗം നമുക്ക് നൽകുന്നു. സഹനത്തിൻ്റെ ആത്മീയതയിലേക്കാണ് നോമ്പുകാലത്തിലെ എല്ലാ വായനകളും തന്നെ വിരൽ ചൂണ്ടുന്നത്. ക്രിസ്തുനാഥന് സഹനമുണ്ടായിട്ടുണ്ട് എങ്കിൽ അവനെ വിശ്വാസത്തോടെ അനുഗമിക്കുന്ന, ഹൃദയത്തിൽ ഏറ്റുപറയുന്ന ഓരോ വിശ്വാസിയും ഇതേ സഹനത്തിൻ്റെ ആത്മീയതയിൽ തന്നെ പങ്കുചേരുവാൻ വിളിക്കപ്പെടുന്നവരാണ്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ അനുഗമിക്കുക എന്ന് അവൻ പറയുമ്പോൾ തങ്ങൾക്കുള്ളത്, തങ്ങൾ ആയിരുന്നിടം ഉപേക്ഷിച്ച് അവർ കർത്താവിനെ അനുഗമിക്കുന്നുണ്ട്. എങ്കിലും അപ്പസ്തോലന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ വ്യക്തിപരമായി ഒന്ന് പരിശോധിക്കുമ്പോൾ എത്രത്തോളം ബോധ്യത്തോടെയാണ്
അവർ കർത്താവിനെ അനുഗമിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ രക്ഷകനായ മിശിഹായുടെ സഹനത്തെ പറ്റിയുള്ള ബോധ്യം ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന് സഹനമേറ്റെടുക്കേണ്ടി വരുന്നു എന്ന സമയം വരുമ്പോൾ അവർ ഓടി ഒളിക്കുന്നത്. ശിഷ്യപ്രമുഖനായ പത്രോസ് കർത്താവാദ്യമായി തൻ്റെ സഹനത്തെപ്പറ്റി കുരിശുമരണത്തെപ്പറ്റിയൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന സന്ദർഭവും നമ്മൾ വേദപുസ്തകത്തിൽ ധ്യാനിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ സംഭവം വളരെ നാടകീയമായി അവതരിപ്പിക്കുന്നുണ്ട്. തന്നെ തടയുന്ന പത്രോസിനോട് കർത്താവ് സാത്താനെ നീ മാറി നിൽക്കുക, നിൻ്റെ ചിന്ത വെറും മാനുഷികമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ മലയാളം വിവർത്തനത്തേക്കാൾ ഈ വചനഭാഗം ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ ഗെറ്റ് ബിഹൈൻഡ് മീ സൈത്തൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നീ എൻ്റെ പുറകോട്ട് മാറി നിൽക്കുക. നിൻ്റെ ഗുരുവും നാഥനുമായി ഞാൻ നിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നീ എൻ്റെ പുറകിൽ നിന്ന് എന്നെ അനുഗമിക്കുവാൻ വിളിക്കപ്പെടുന്നവനാണ്. ഈ വലിയ ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് പത്രോസിനും അപ്പസ്തോലന്മാർക്കും നൽകുന്നത്. മുൻപിൽ നിൽക്കുന്ന ഗുരുനാഥൻ കല്ലുകൾ നിറഞ്ഞ വഴികളിലൂടെ നടക്കേണ്ടവനാണ്, കുരിശിൻ്റെ ഭാരം ചുമക്കേണ്ടവനാണ്, കുരിശു മരണത്തിൻ്റെ വേദന അനുഭവിക്കേണ്ടവനാണ്. അതുകൊണ്ട് പിന്നിൽ നിന്ന് അനുഗമിക്കുവാനാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ പത്രോസിന് കർത്താവ് നൽകുന്നു. പത്രോസിൻ്റെ ജീവിതം പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ മിശിഹായുടെ പിന്നിൽ നിന്ന് മാറാതെ ജീവിതം നയിച്ച പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് കുരിശുമരണത്തിന് വിധേയനായതുപോലെ പത്രോസും കുരിശുമരണത്തിന് വിധേയനാവുന്നുണ്ട് എന്നുള്ളത് സഭയുടെ ചരിത്രവും വിശുദ്ധമായ പാരമ്പര്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം മിശിഹായുടെ സഹനത്തിലേക്ക് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നൽകുവാൻ ശിഷ്യപ്രമുഖനായ പത്രോസിനും മറ്റ് അപ്പസ്തോലന്മാർക്കും സാധിച്ചു. ഗോതമ്പുമണി നിലത്തുവീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ വചനഭാഗം വിശ്വാസിയായ നമുക്ക് വലിയ വെല്ലുവിളി നൽകുന്നുണ്ട്. കർത്താവ് തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ പാപമോചനത്തിന് വേണ്ടി സമർപ്പിച്ചതുപോലെ അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവിതം മിശിഹായിൽ കേന്ദ്രീകരിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സമർപ്പിച്ചതുപോലെ ഈ നോമ്പുകാലത്തിൻ്റെ ചിന്ത നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതും ഇപ്രകാരം സമ്പൂർണമായ സമർപ്പണത്തിന് വിധേയരാകുവാൻ വേണ്ടിയാണ്. ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തോട് ജീവിതത്തോട് ചേർത്തു വെച്ച് നമുക്ക് വായിക്കാം. എത്രത്തോളം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ആത്മസമർപ്പണം നടത്തുവാൻ സാധിക്കുന്നുണ്ട്, എത്രത്തോളം കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ വെല്ലുവിളി ഹൃദയത്തിലും ജീവിതത്തിലും ഏറ്റെടുത്തുകൊണ്ട് മിശിഹായ്ക്ക് വേണ്ടി ജീവിക്കുവാൻ അവൻ്റെ സുവിശേഷമായി മാറുവാനുള്ള കൃപാവരം നമുക്കേവർക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് സഭയുടെ വിശ്വാസം പ്രഘോഷിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യമായ രാജന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാനനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചുവെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവവുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പരിശുദ്ധാത്മാവായി കനികാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചു അടക്കപ്പെട്ട് വിശുദ്ധരനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനോട് ഭാവിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യം സ്ഥാനമുണ്ടാകുകയുമില്ല.
കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലീയമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകദിനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ പോൾ മുല്ലശ്ശേരി മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാന്തതയാലും രോഗത്താലും ക്ലേശിക്കുന്ന വൃദ്ധജനങ്ങൾ നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ശ്രവിക്കുകയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രബോധനങ്ങളാൽ അങ്ങ് നിവേശിപ്പിച്ച അങ്ങേ ദാസരെ ഈ ബലിയുടെ പ്രവർത്തനം വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ യഥാർത്ഥ മനുഷ്യനായ അവിടുന്ന് തൻ്റെ സ്നേഹിതനായ ലാസറിനു വേണ്ടി കരയുകയും നിത്യനായ ദൈവം അവനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് മനുഷ്യവർഗത്തോട് അലിവ് തോന്നി ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങളെ പുതുജീവിതത്തിലേക്ക് നയിക്കുന്നുവല്ലോ. ആകയാൽ അവിടുന്ന് വഴി അങ്ങേ സന്നിധിയിൽ നിത്യമായി ആഹ്ലാദിക്കുന്ന മാലാഖവൃന്ദം അങ്ങേ മഹിമയെ ആരാധിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ കൽപ്പിച്ച് അനുവദിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവെ, കാഴ്ചവസ്തുക്കളായ ഈ അപ്പവും വീഞ്ഞും പവിത്രീകരിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലയിന്നാൾ അന്ത്യത്താടരാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം
അതേ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങൾ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങുത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലത്തുഭാഗത്തിരുത്തുകയും ചെയ്ത അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ബസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ ഈ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങിടയാക്കണമേ. സർവശക്തനായ പിതാവേ, ഈ ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തം വഴി ആത്മാവിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുത്തുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മുല്ലശ്ശേരി മെത്രാനോടും മറ്റു മെത്രാന്മാരോടും വൈദികരോടും അങ്ങേ സമസ്ത ജനത്തോടും ഞങ്ങളെ സംസർഗ ബന്ധത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ സഭാവിശ്വാസികളും കാലങ്ങളുടെ അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രകാശത്താൽ പരിശോധിച്ച് സുവിശേഷ സേവനത്തിൽ നിരന്തരം തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്കിടവരുത്തണമേ. അങ്ങനെ അവരുടെ വേദനകളിലും വ്യഗ്രതകളിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും പങ്കുചേർന്ന് രക്ഷയുടെ സന്ദേശം വിശ്വസ്തതാപൂർവം അവർക്കു നൽകുകയും അങ്ങേ രാജ്യത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നോട്ടു പോവുകയും ചെയ്യുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്കു മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ഉത്ഥാനത്തിൽ അവർക്ക് ജീവൻ്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടെ നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യോസേപ്പിതാവിനോടും അപ്പസ്തോലന്മാരോടും രക്തസാക്ഷികളോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ
കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ, നിന്നുള്ള ആരിലുമായിടേണം. അന്നു വേണ്ടും കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ത്രക്കാൻ പാർത്ത്, അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിയും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക്
അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേക്ക് ഉദാശകളുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവ വഴി തിന്മകളിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ശുദ്ധീകൃതരാകുവാനും ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് അങ്ങയിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.